കൂട്ടുകാരെ, ഞാനിവിടെ തൂപ്പങ്കാവ് തോടുമ്പക്കോടൊന്ന് നടക്കാന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മുടെ തോടിൻ്റെ ഒരു വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് തോട്ടിൽ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി കൊണ്ടുവിടുകയാണ്. അതിൻ്റെ ഇടയിൽ തോട് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു അഗ്നി എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ഇങ്ങനെ ചാക്കിൽ കെട്ടി കൊണ്ടുവിടുകയാണ് കിടക്കുന്നുണ്ട്. ഇത് അറിവ് മാലിന്യങ്ങളാണ് മെയിനായിട്ട്. സോ ഈ തോട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ്. എന്തിട്ടാണ് നിൻ്റെ ഒരു അഭിപ്രായം? തോട്ടിൽ ഇപ്പോൾ കുളിക്കാൻ വന്നിട്ട് കുളിക്കാൻ നിൽക്കുന്നതാണ്, പണി വേസ്റ്റ് ആണ്. പിന്നെ കുളിക്കാൻ തോന്നില്ലല്ലോ, സ്വാഭാവികമായിട്ട് കുളിക്കും. അത് വേറെ കാര്യം. ഇപ്രാവശ്യം വെള്ളം കയറുന്ന ആശങ്കയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷയുണ്ടെന്നോ? വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യം നല്ല ബുദ്ധിമുട്ടായില്ലേ വീട്ടിൽ നിന്നൊക്കെ പോകേണ്ടി വന്നു? എത്ര നാൾ നിന്ന് പുറത്ത്? പശു ആടിനൊക്കെ വല്ല നാശനഷ്ടങ്ങളുണ്ടായോ? കോഴിതാറാവൊക്കെ പോയി. പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. ചെക്കാൻ നീ നടന്നു തന്നെ ക്ഷീണിക്കും കേട്ടോ. അപ്പോഴും പറഞ്ഞില്ലേ അപ്പൻ്റെ കൂടെ പോരണ്ടാ പോരണ്ടാന്ന്? എന്തായി പറയണ്ടയാ? തോട് ക്ലീനിങ് കാണാൻ അപ്പൻ്റെ കൂടെ വന്ന ഏഞ്ചലിൻ്റെ അവസ്ഥ കണ്ടോ? ഏഞ്ചൽ ആകെ പറ്റി, പുള്ളി ചെളിയാണ്. പോവാ ഏഞ്ചല. ഈ തോട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ശരിക്കും നല്ലൊരു ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മുടെ തൂപ്പങ്കാവ് തോടിൻ്റെ ഉപത്തോട് കാരത്തോട് എന്ന് പറയും. തൂപ്പങ്കാവ് മുതൽ ആലത്തൂർ ക്രഷർ വരെ വൃത്തിയാക്കി ചെളിയും പായലും നീക്കുന്ന പദ്ധതിയാണ് പറപ്പുകര പഞ്ചായത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതുമൂലം ഈ പ്രദേശത്ത് കൊളത്തൂർ ആലത്തൂർ പ്രദേശങ്ങളിലേക്ക് ഈ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ
കൃഷി വേഗത്തിൽ ഇറക്കാൻ വേണ്ടി ഈ പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കി കളയാനും ഈ തോട് വൃത്തിയാക്കുന്നതുകൊണ്ട് സാധിക്കും. സാധിക്കും. വെരി ഗുഡ്. വേറെ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്രാവശ്യം പ്രളയത്തിന് മുന്നായിട്ട് എടുത്തേക്കുന്നത്? പ്രളയത്തിന് മുന്നോടിയായിട്ട് വെള്ളക്കെട്ട് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചാലുകള്, ഓടകള്, കനാലുകളൊക്കെ വൃത്തിയാക്കുക. പരമാവധി വെള്ളം തടസ്സങ്ങളില്ലാതെ ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. ഇനി ഒരു പ്രളയം ഉണ്ടായാല് 9-10 വാർഡുകൾക്ക് ഒരു വെള്ളക്കെട്ട് ഉണ്ടാവാത്ത വിധത്തിൽ ചെയ്യുന്നതാണ് ഇപ്പൊ പദ്ധതി ചെയ്യുന്ന നമ്മൾ നടപ്പാക്കുന്നത്. പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഓക്കെ വേണ്ട സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോയിൽ എന്നെ സഹായിക്കാനായിട്ട് ജിതിൻ കൂടെ ഉണ്ടായിരുന്നു. എഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ഞാൻ ആകെ ലോക്കായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എന്തെങ്കിലും ലൈവ് സ്ട്രീമിങ്ങോ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ എന്നെ വിളിക്കുക, വല്ല കല്യാണമോ ഓഫീസ് മീറ്റിങ്സോ ഫ്യൂണറലോ വാട്ടവർ. അപ്പോൾ അതെനിക്ക് വലിയൊരു സഹായമാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ.